കമ്മ്യൂണിസ്റ്റുകാരന്റെ ഏറ്റവും വലിയ അഭിമാനത്തിന്റെ പേരെന്താണെന്ന് അറിയുമോ? അതാണ് മതനിരപേക്ഷത. ഞങ്ങളിൽ ഹിന്ദു ഉണ്ട്, ഹിന്ദുത്വ വർഗീയവാദിയില്ല. ഞങ്ങളിൽ മുസൽമാനുണ്ട്, മുസ്ലിം വർഗീയവാദിയില്ല. ഞങ്ങളിൽ ക്രൈസ്തവരുണ്ട്, ക്രൈസ്തവ വർഗീയവാദിയില്ല. മതനിരപേക്ഷത കമ്മ്യൂണിസ്റ്റുകാരൻ ജീവശ്വാസം പോലെ കൊണ്ടു നടക്കുന്ന ഊർജ്ജസ്രോതസ്സിന്റെ പേരാ. അതാണ് ഇവിടെയുള്ളവർ തകർക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പോഴാണോ തുടങ്ങിയത്? അതിപ്പോഴാണോ തുടങ്ങിയത്? ഒറ്റ ചോദ്യം. ഇപ്പോൾ കേരളത്തിൽ ഇന്ന് മുതൽ ആരംഭിച്ച ഒരു പ്രചാരണ ജാഥയുണ്ട്, അത് എസ് ഡി പി ഐയുടേതാണ്. എസ് ഡി പി ഐ എന്ന സംഘടന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി ചേർന്നുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ പ്രചരണം മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് ചില വർഗീയ ശക്തികളും ഇടതുപക്ഷ വിരുദ്ധരും ആസൂത്രണം ചെയ്യുന്ന പ്രചരണമാണ്. എന്താണ് ആ പ്രചരണം? പോസ്റ്റർ രണ്ട് കാണും. പിണറായി വിജയന്റെ പോലീസിന്റെ ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ, കൃത്യം ടൈറ്റിൽ അല്ല, ഏതാണ്ട് ഇങ്ങനെയാണ് അല്ലേ, ആർ എസ് എസ് പിണറായി, ഇതല്ലേ ക്യാപ്ഷൻ? ഇതേ ക്യാപ്ഷൻ എസ് ഡി പി ഐ ആദ്യമായിട്ടാണോ ഉപയോഗിക്കുന്നത്? ഇതേ മുദ്രാവാക്യം എസ് ഡി പി ഐയുടെ പ്രചരണ പോസ്റ്ററുകളിൽ ആദ്യമായിട്ടാണോ വരുന്നത്? അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയാം. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമല്ലോ ആർ എസ് എസിന്റെ പ്രചരണം അതേപടി ഏറ്റെടുത്തവരാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗിന്റെ പല നേതാക്കന്മാരും. എന്തായിരുന്നു ആ പ്രചരണം? ഓർമ്മ കാണും നിങ്ങൾക്ക്, 1971 ആർ എസ് എസുകാരൻ ഈ കേരളത്തിനകത്ത് ഏറ്റവും ആസൂത്രിതമായ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ഇന്ന് മാധ്യമം പത്രത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മീഡിയ വണ്ണിന് വേണ്ടി പ്രവർത്തിക്കുകയും വലിയ ബുദ്ധിജീവിയാണ് എന്ന് സ്വയം നടിക്കുകയും ചെയ്യുന്ന മിസ്റ്റർ കെ ദാവൂദ്, നിങ്ങൾ നിങ്ങളുടെ പത്രത്തിന്റെ നിങ്ങളുടെ ആഴ്ച പതിപ്പിന്റെ സബ് എഡിറ്ററായി പ്രവർത്തിച്ച കെ ബാബുരാജിന്റെ ഒരു പുസ്തകം വായിക്കണം. കേരളത്തിനകത്തെ ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ് ബാബുരാജ്. അദ്ദേഹത്തിന്റെ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഏതാണ്ട് ഇത്ര കട്ടി വരുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ ചുവന്ന ഹെഡ്, ചുവന്ന പേപ്പറിലാണ് ആ പുസ്തകത്തിന്റെ കവർ പേജ്. പുസ്തകത്തിന്റെ പേര് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. മാധ്യമം പത്രത്തിന്റെ സബ് എഡിറ്റർ, പത്രത്തിന്റെ ആഴ്ച പതിപ്പിന്റെ സബ് എഡിറ്റർ ആയിരുന്നു ബാബുരാജ്. ആ മാധ്യമം പത്രത്തിൽ തന്നെ പ്രവർത്തിച്ചയാളാണ് കെ ദാവൂദ്. ആ കെ ദാവൂദാണ് മീഡിയ വണ്ണിന് വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷ വിരുദ്ധ പ്രചരണങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതാ ആർ എസ് എസിന്റെ കൂടെയാണ് എന്ന് വരുത്താനുള്ള ഈ നിഗൂഢ നീക്കങ്ങളുണ്ടല്ലോ, അതിന്റെ പിന്നിലെ തലച്ചോറ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമാണ്. അവരുടെ നാവായി കോടാലിക്കൈയായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ പി ബി അൻവർ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ പരിശോധിക്കൂ എന്ന് മുതലാണ് 1971 തലശ്ശേരി കലാപം. ആ തലശ്ശേരി കലാപത്തിന്റെ കാലത്ത് നെരുവമ്പായി പള്ളി പൊളിക്കാൻ വന്ന ആർ എസ് എസുകാരൻ, അന്ന് ആർ എസ് എസുകാർ സഖാവ് കുഞ്ഞിരാമേട്ടനോട് പറഞ്ഞ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. തലശ്ശേരി കലാപത്തെ കുറിച്ച് അന്വേഷിച്ച നെരു കമ്മീഷനുകൾ അടക്കം ഇത് വിശദീകരിക്കുന്നുണ്ട്. അത് തടയാൻ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാ, കമ്മ്യൂണിസ്റ്റുകാരാ. ഈ സമയത്ത് നിങ്ങൾ നോക്ക്, തലശ്ശേരി കലാപത്തെ കുറിച്ച് പല പുസ്തകങ്ങളുമുണ്ട്. സാക്ഷാൽ മാധ്യമം പത്രത്തിൽ, മാധ്യമം ആഴ്ച പതിപ്പിന്റെ സബ് എഡിറ്റർ എഴുതിയ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തലശ്ശേരി കലാപം എന്ന അധ്യായമുണ്ട്. ആ അധ്യായം പരിശോധിക്കൂ നിങ്ങൾ. അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, വർഗീയ കലാപം ആർ എസ് എസ് ആസൂത്രണം ചെയ്തതാ. പെട്ടെന്ന് പദയാത്ര ഉണ്ടാവുകയും മുസ്ലിങ്ങളുടെ കച്ചവട സ്ഥാപനത്തിന് നേരെ അങ്ങോട്ട് ആക്രമിക്കുകയും തിരിച്ചിങ്ങോട്ട് ആക്രമിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി കലാപം വളരെ പ്ലാൻഡായി തലശ്ശേരിയിൽ മുഴുവൻ വ്യാപിപ്പിക്കുകയും പെട്ടെന്ന് സംഘടിതമായി ആർ എസ് എസ് 1971 December 28 കേരളം മുഴുവൻ കത്തിക്കാനും തലശ്ശേരിയിൽ നെരുവമ്പായി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് കലാപം വ്യാപിക്കുകയും ചെയ്തു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവല്ല, അന്നത്തെ വലതുപക്ഷ ചേരിയിൽ നിന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ ഭാഗമുള്ള മുഖ്യമന്ത്രിയാണ് കരുണാകരനായിരുന്നു അന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അന്ന് കരുണാകരനോ അന്നത്തെ മുഖ്യമന്ത്രിയോ അന്നത്തെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരോ തലശ്ശേരിയിലേക്ക് പോയിട്ടില്ല. ഞാനല്ല പറഞ്ഞത്, സാക്ഷാൽ ഇപ്പോൾ വലിയ വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പത്രത്തിൽ അതിന്റെ ആഴ്ച പതിപ്പ് പ്രവർത്തിച്ച എഡിറ്റർ പോയിട്ടില്ല. അന്ന് കലാപം തടയാൻ വേണ്ടി അവിടേക്ക് പോയി ഇറങ്ങിയ പ്രതിപക്ഷ നേതാവിന്റെ പേര് സഖാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടെന്നാണ്.
അന്ന് കലാപം തടയാൻ വളണ്ടിയർ കമ്മിറ്റി രൂപീകരിക്കുകയും ആ വളണ്ടിയർ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായി വിവിധ പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാരെ, സിപിഎമ്മിന്റെ പ്രവർത്തകരെ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കും ഏരിയ കമ്മിറ്റി നേതാക്കന്മാർക്കും ക്യാപ്റ്റൻസി കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശങ്ങളിലും വളണ്ടിയർമാരായി നിർത്തുകയും ചെയ്തത് വളണ്ടിയർ കമ്മിറ്റിയുടെ ക്യാപ്റ്റനായിരുന്ന സഖാവ് പിണറായി വിജയനാണ്. ഈ ചരിത്രം എല്ലാവർക്കും അറിയാം. ഞാനിത് വീണ്ടും പറയുന്നത് ഒരൊറ്റ കാര്യം പറയാനാ, ഒരൊറ്റ കാര്യം പറയാൻ, ഇതറിയാത്ത കാര്യമല്ല. അന്ന് തടഞ്ഞു തോൽപ്പിച്ചതിന്റെ പേരിലാ RSS കാരൻ ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ സഖാക്കളെ കൊന്നിട്ടില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ സഖാക്കളെ, സഖാവ് മനോജിനെ മറന്നു കാണും, നമ്മൾ പോലും മറന്നു കാണും. ഇവിടുത്തെ പലരും സഖാവ് മനോജ് ശബരിമലക്ക് പോകാൻ വേണ്ടി മാലയിട്ട, കഴുത്തിൽ അയ്യപ്പനെ ഹൃദയത്തിലേക്ക് മാലയിട്ട അയ്യപ്പ ഭക്തനായിരുന്നു സഖാവ് മനോജ്. കറുപ്പുടുത്ത മനോജ് രാവിലെ കുളിച്ച് അമ്പലത്തിൽ സഖാവിനെ, സ്വാമിയായ സഖാവ് മനോജിനെ RSS കാർ അതിഭീകരമായി കൊന്നുകളഞ്ഞത്. RSS ഞങ്ങളുമായി ചേരുന്നു എന്ന് ആരാണ് പ്രചരിപ്പിക്കുന്നത്? എങ്ങനെയാണ് RSS കാരൻ കമ്മ്യൂണിസ്റ്റുകാരനെ വേട്ടയാടാൻ തുടങ്ങിയത്? ഇന്ന് കാണുന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരും CPM RSS സംഘർഷത്തിന് കേരളത്തിൽ, പ്രത്യേകിച്ച് കണ്ണൂരിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം നിരവധി ആളുകൾ പരിശോധിക്കുകയും പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം തലശ്ശേരി കലാപത്തിൽ RSSനെ ചെറുക്കാൻ കായികമായ പ്രതിരോധം തീർത്തത് CPM ആണ്. അന്നു മുതലാണ് CPM RSS കേരളത്തിൽ ഇത്ര വലിയ കായികമായ സംഘർഷങ്ങൾ ഉണ്ടായത്. അതിനു മുമ്പില്ല, അതിനു മുമ്പ് ഇത്ര ഭീകരമായ രീതിയിൽ CPM കാരെ കൊന്നിട്ടില്ല. കൊലപാതകം CPM സഖാക്കളെ, കമ്മ്യൂണിസ്റ്റുകാരെ ഇത്ര അധികം കൊന്നത് മെരുവമ്പായി പള്ളിക്ക് കാവലിൽ നിന്ന് സഖാവ് കുഞ്ഞിരാമേട്ടൻ കുത്തേറ്റു മരിച്ചപ്പോഴാണ്. സഖാവ് മരിച്ചപ്പോ കുറച്ചു കഴിഞ്ഞിട്ട് ഇവിടെ പ്രചരണം ഉണ്ടായി, കോൺഗ്രസുകാരുടെ പ്രചരണം. ഇതേ പ്രചരണം RSSന് വേണ്ടി നടത്തുന്ന അവരുടെ പ്രമുഖ നേതാക്കന്മാരുണ്ട്. അതേ RSSകാർ നടത്തിയ പ്രസംഗം. RSSന്റെ ഒരു പ്രമുഖ നേതാവുണ്ട്, അവരുടെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ്, ഇപ്പൊ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. അയാൾ നടത്തിയ അതേ പ്രസംഗം കള്ളുഷാപ്പിൽ അടിയുണ്ടാക്കിയിട്ടാണ് എന്ന് അയാളാ പ്രസംഗിച്ചത് ആദ്യം. അതേ പ്രസംഗം തിരൂതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ ഒരു സഖാഫി, പേര് ഞാൻ പറയുന്നില്ല, ഓർമ്മയുണ്ടാവും, തിരൂരിൽ ഇതേ സെയിം പ്രസംഗം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി. സെയിം പ്രസംഗം, RSSന്റെ നേതാവിന്റെ അതേ വാദം പോപ്പുലർ ഫ്രണ്ട് ആവർത്തിക്കുന്നു. പിന്നീട് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ CPM RSSന്റെ നേതാ ഭാഗമാണ്, RSSന്റെ പോലീസാണ്. പിന്നെ പറഞ്ഞത് എപ്പോഴാ, ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടന, യുവജന സംഘടനയായ സോളിഡാരിറ്റി കോഴിക്കോട് SP ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാകും, മറന്നുപോയിട്ടുണ്ടാവും. കോഴിക്കോട് SP ഓഫീസിലേക്ക് സോളിഡാരിറ്റി മാർച്ച് നടത്തിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ആസിഫ ബാനു കാശ്മീരിലെ കത്തുവയിൽ അതിഭീകരമായി വർഗീയവാദിയായ RSSകാരനായ തമ്മാടിക്കൂട്ടങ്ങളാൽ മാനഭംഗം ചെയ്യപ്പെട്ട്, കൊല ചെയ്യപ്പെട്ട ആ പിഞ്ചു പൈതലുണ്ടല്ലോ ആസിഫ, ഓർമ്മയില്ലേ, വാട്സാപ്പ് ഹർത്താലിന്റെ കാലം. ആ വാട്സാപ്പ് ഹർത്താൽ നടത്തിക്കൊണ്ട് കേരളത്തിൽ ആസിഫ ബാനുവിന്റെ കൊലയാളികൾക്കെതിരെ രൂപപ്പെട്ടു വന്ന ആ വലിയ പ്രക്ഷോഭത്തെ വഴിതിരിച്ചുവിടുകയും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അനാവശ്യമായ സംഘർഷങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുകയും ചെയ്തു വാട്സാപ്പ് ഹർത്താലിന്റെ പേരിൽ. ഓർമ്മ ഉണ്ടാകും, ആ വാട്സാപ്പ് ഹർത്താലിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കിയ ആളുകൾക്കെതിരെ കേരളത്തിൽ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആ കേസ് രജിസ്റ്റർ ചെയ്തതിന്റെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കോഴിക്കോട് SP ഓഫീസിലേക്ക് പിണറായി വിജയന്റെ മുസ്ലിം വേട്ട, വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, സോളിഡാരിറ്റി ജമാഅത്തുകാരൻ, ഇവരെ വെച്ച് കളിപ്പിച്ചുകൊണ്ട് ഈ ബോധം. ഈ സമയത്തൊക്കെ മുസ്ലിം ലീഗിന്റെ പലരും നിശബ്ദരായിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ലീഗിന്റെ നേതാക്കന്മാർ പ്രത്യക്ഷത്തിൽ ഇത് പറയാതെ ഇതിനെ സപ്പോർട്ട് ചെയ്തു. എന്തിന്? മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വളരെ അനിവാര്യമായും വേണ്ട ഒന്നുണ്ട്, അത് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ വളരെ വളരെ ശക്തമായി നിൽക്കുകയാണ്. നിങ്ങളുടെ വേങ്ങരയിൽ ഇപ്പോൾ പറഞ്ഞു 2 ലോക്കൽ കമ്മിറ്റി നമ്മുടെ ഈ പ്രദേശത്തുണ്ട്. ഇത്ര പാർട്ടി മെമ്പർമാർ ഇവിടെ ഉണ്ടായിരുന്നുവോ? ഇത്ര എന്നെ പോലെ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഇവിടെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ നിൽക്കുന്ന ഇത്ര വലിയ ജനക്കൂട്ടം ഇവിടെ സാധ്യമായിരുന്നോ? ഇതുപോലെ യോഗം നടത്താൻ നമ്മുടെ വേങ്ങര പ്രദേശത്ത് CPM നേതാക്കന്മാർക്ക് പറ്റിയിരുന്നോ? CPM പോയിട്ട് കോൺഗ്രസിന് പറ്റിയിരുന്നോ? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വന്നിട്ട് കോട്ടപ്പടി അങ്ങാടിയിൽ പ്രസംഗിക്കുമ്പോ
അദ്ദേഹത്തെ ആക്രമിക്കുകയും കൂവി വിളിച്ച് ഓടിക്കുകയും ഞങ്ങളുടെ നാട്ടിൽ പ്രസംഗിക്കേണ്ട അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തത് അന്നത്തെ മുസ്ലിം ലീഗുകാര പാലോളി സഖാവ് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ ഇത് വ്യക്തമായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെ ചേരാനേ പാടില്ല എന്ന പ്രചരണങ്ങളെ മറികടന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കൂടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ കൂടെ നിന്നു. ഇടതുപക്ഷത്തിന്റെ കൂടെ മുസ്ലിം, ക്രൈസ്തവ, വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരൊക്കെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നു. ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ഈ മനുഷ്യരെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റണം. അതിനുവേണ്ടി ഒരു ഭാഗത്ത് RSS പണിയെടുക്കുന്നു, ഒരു ഭാഗത്ത് RSS പണിയെടുക്കുന്നു. RSSന്റെ പുസ്തകം വിചാരധാര, അവരുടെ ആചാര്യനായ ഗുരുജി എന്നവർ വിളിക്കുന്ന മാധവ സദാശിവ ഗോൾവാൾക്കർ, ആ ഗോൾവാൾക്കർ എഴുതിയ വിചാരധാരയിൽ 19, 20, 21 അധ്യായങ്ങൾ. 19 അധ്യായം മുസ്ലിങ്ങളെ പറ്റി, 20 അധ്യായം ക്രൈസ്തവരെ പറ്റി, 21 അധ്യായം കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി. ഈ 21 അധ്യായത്തിന്റെ 2 പാരഗ്രാഫ് വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഹൈന്ദവ മതവിശ്വാസിക്ക് ഒന്നെങ്കിൽ ഹിന്ദുവാകാം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകാം, രണ്ടുമാവാൻ പാടില്ല. ആരാണ് പറഞ്ഞത്? RSSന്റെ 33 വർഷത്തെ സർസംഘ് ചാലക് ഗോൾവാൾക്കർ പറയുന്നു, ഹിന്ദുവിനൊന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആകാം അല്ലെങ്കിൽ ഹിന്ദുവാകാം, ഹിന്ദുവായി കമ്മ്യൂണിസ്റ്റ് ആവാൻ പറ്റില്ല. ഇത് ഗോൾവാൾക്കറുടെ വാദമാണ്. ഇതേ വാദം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു പുസ്തകമുണ്ട്, അത് ഫത്വയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനായ മൗലാന അബുൽ അഅല മൗദൂദിയുടെ ഫത്വയിലാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിങ്ങളാവാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരാവാൻ കഴിയില്ല എന്ന ആശയം പ്രചരിപ്പിച്ചത്. ഇത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ചുവന്ന കൊടി പിടിച്ചാൽ ഇസ്ലാമിന് പുറത്താണ് എന്ന പ്രചരണം നടത്തി. ഇതിന്റെയൊക്കെ കൂടെ നിന്നുകൊണ്ട് കുറെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് അകന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ നാടിനകത്തെ മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളിൽ നടത്തിയ ഐതിഹാസികമായ സമരങ്ങൾ, ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട്. ആ പോരാട്ടങ്ങളിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യന്റെ വിശപ്പ് മാറാൻ ഈ പ്രസ്ഥാനം നടത്തിയ സമരം, ജന്മിത്വത്തിന് അടിമപ്പെട്ട് ജീവിച്ച മനുഷ്യർക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ ഈ പ്രസ്ഥാനം നടത്തിയ സമരങ്ങൾ, ആ സമര പോരാട്ടങ്ങളിൽ ഈ നാട് തിരിച്ചറിഞ്ഞു തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ നാടിനകത്തുള്ളത് ഈ ചെമ്പതാകയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെ ജനത ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രൈസ്തവനെന്നോ വ്യത്യാസമില്ലാതെ ചെമ്പതാകയുടെ കൂടെ കൂടി ജനങ്ങൾ അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇടതുപക്ഷത്തിന്റെ കൂടെ ചേർന്നത്. അങ്ങനെ അവർ അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞു ഇടതുപക്ഷം ഈ മണ്ണിനകത്തെ മനുഷ്യരെ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിർത്തുന്നു. അതുകൊണ്ടാണ് 1st പിണറായി സർക്കാർ രൂപപ്പെട്ടു വന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേരളത്തിലേക്ക് ഒരു സന്ദേശം വരികയും കേരളത്തിലെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ചെയ്തു. ആ സന്ദേശം രാജസ്ഥാനിൽ നിന്നായിരുന്നു. ഓർമ്മയില്ലേ ആ സന്ദേശം? ഇന്ത്യയിൽ ഒരൊറ്റ പാർട്ടിയുടെ നേതാവിന് നേരെ അന്ന് അങ്ങനെ ഒരു ആരോപണം ഉയർന്നുള്ളൂ. അത് കുന്ദൻ ചന്ദ്രാവത് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. RSSന്റെ നേതാവായ രാജസ്ഥാൻകാരൻ കുന്ദൻ ചന്ദ്രാവത്തിനെ മാധ്യമങ്ങൾ മറന്നു കാണും, നമ്മൾ മറക്കാൻ പാടില്ല. എന്തായിരുന്നു അത്? സഖാവ് പിണറായി വിജയൻ എന്ന CPM നേതാവിന്റെ തലക്ക് 1 crore ഇനാം പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനങ്ങളിൽ നിന്നൊന്നും അവരിപ്പോഴും പിറകിൽ പോയിട്ടില്ല. പിന്നെന്തിനാണ് ഇപ്പോൾ സഖാവ് പിണറായി ആക്രമിക്കുന്നത്? പണ്ടത്തെ പിണറായി കൊള്ളാം, ഇപ്പത്തെ പിണറായി കൊള്ളില്ല. അത് കയ്യിൽ വെച്ചാ മതി, അത് അവിടെ വെച്ചാ മതി. സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്താണ് CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ ചെയ്ത തെറ്റുകൾ? ഭരണരംഗത്ത്, വികസന രംഗത്ത് പറയൂ, നിങ്ങൾ പരിശോധിക്കൂ. നിങ്ങൾ ഇപ്പൊ ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ എന്തൊക്കെയോ തെറ്റുണ്ട് സഖാവേന്നാ. വികസന രംഗം പരിശോധിക്കൂ.